GCs here and welcome back to JCGs. ഇന്നത്തെ വീഡിയോ ടോപ്പ് സബ്ജക്ട് ആണ് ഗൈസ്. അത് നിങ്ങൾ നേരത്തെ തമ്മിൽ കണ്ടുകാണും. അതായത് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ വന്ന കുറെ മാറ്റങ്ങളാണ് ഗൈസ്. ഇത് വലിയ ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. നീണ്ട 52 വർഷത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പോളിസീസ് ഇപ്പൊ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളി എഡ്യൂക്കേഷണൽ സിസ്റ്റംസ് ലോ എന്ന് വേണമെങ്കിൽ പറയാം. പുതിയൊരു ആക്ട് പ്രകാരമാണ് ഈ ഒരു സംഭവം പുതുതായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇനി അടുത്ത് പുതിയൊരു വർഷത്തേക്ക് പഠിത്തം പഠിക്കാൻ വേണ്ടി പോകുന്നവർക്ക് നല്ലൊരു ഭാഗ്യം കൂടിയാണ് ഗൈസ്. ഓക്കെ, കോളേജിൽ പോകുന്നവരാകട്ടെ, സ്കൂൾ, നഴ്സറി കുട്ടികൾ, 10, 12, 11 അങ്ങനത്തെ കുറെ ക്ലാസ്സുകളിലേക്ക് പുതുതായിട്ട് പോകുന്ന കുട്ടികൾക്ക് നല്ല ഒരു ഭാഗ്യം എന്നാണ് ഞാൻ പറയാം ഗൈസ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞുതരാം. മുമ്പൊക്കെ ആണെങ്കിലും 10, 8, 9 വരെ എത്തുമ്പോഴേക്കും അടുത്തിനി ആലോചന 10ാം ക്ലാസ് ഗൈസ്. ഓക്കെ, അപ്പം ഇതില് 10ാം ക്ലാസ് എന്ന വേർതിരിവില്ല, SSLC എക്സാമും ഇല്ല. സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് 9, 10, 11, 12 4 വർഷത്തെ ഒരു സ്കീം എന്ന് വേണമെങ്കിൽ പറയാം. സ്കീമല്ല, ഒരു ഒരു എന്താ പറയാ, ഒരു സ്കീം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതായത് 9, 10, 11, 12 ഇതിൽ മെയിൻ ആയിട്ട് 12 ആണ് ഇവര് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് എന്ന ആ ഒരു വേർതിരിവല്ല, ഇത് 1ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് ആണ്. ഓക്കെ, 12 വർഷത്തെ ആ ഒരു സ്റ്റഡീസ് ആണ് ഇതിൽ ഇവർ കൊണ്ടുപോയിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ 12ാം ക്ലാസ്സിൽ മാത്രമാണ് ഈ ഒരു മെയിൻ ആയിട്ട് ഒരു പരീക്ഷ ഇതിൽ നടത്തുന്നത്. ഓക്കെ, അതിൽ കൂടുതൽ ഇടയ്ക്ക് പരീക്ഷകളൊക്കെ വരും, പക്ഷേ മെയിൻലി ഫോക്കസ് SSLC എക്സാം എന്ന് അങ്ങനെയൊന്നുമില്ല. ഇതിൽ മെയിൻ ആയിട്ട് വരേണ്ട ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വെച്ചാൽ 12ാണ് ഗൈസ്. ഓക്കെ, അപ്പോ 1 മുതൽ UKG pre-KG 1, 2 ഇത്ര ഈ ഒരു അളവിലെ കുട്ടികൾക്ക്, കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തായാലും നല്ല അടിപൊളി ഒരു സ്കീമാണ്. 1, 2 ഉൾപ്പെടെ, ഓക്കെ, UKG pre-KG ആ ഒരു സ്കീം ഉൾപ്പെടെയുള്ളതാണ് ഈ ഒരു UKG LKG പിന്നെ പ്ലേ സ്കൂള് 1, 2 ഇങ്ങനെയൊക്കെ പോകുന്നത്. ഓക്കെ, പക്ഷേ ഇതിൽ വേറിട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും നമ്മുടെ മലയാള ഭാഷയിൽ വേണം പഠിപ്പിക്കാൻ. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അത് 1 മുതൽ 5 വരെ. ബാക്കി 6ാം ക്ലാസ് മുതൽ അങ്ങോട്ട്, ഓക്കെ, അത് നമുക്ക് ഫ്രീ ആണ്, ഫ്രീഡം ആണ് ഗൈസ്. ഓക്കെ, 6ാം ക്ലാസ്സിൽ ഒരു കുട്ടി 5ൽ നിന്ന് പാസ്സായി 6ലോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ സ്റ്റഡി എന്ന് പറയുന്നത് വേറെ ഒരു ലെവലാണ്. അതായത് എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുത്ത് പഠിക്കാം. അപ്പൊ നമുക്ക് ചെറിയ, അതായത് നമുക്കിപ്പം എല്ലാ അറിവും കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന ആ ഒരു സിസ്റ്റമാണ്. അതായത് നമുക്ക് കെമിസ്ട്രി കൂടാതെ തന്നെ നമുക്ക് ഈ കോഡിംഗ്, ടൈപ്പ് കോഡിംഗ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് +2 അല്ലെങ്കിൽ കോളേജിലൊക്കെ എത്തുമ്പോഴത്തേക്കും, ഇപ്പൊ ഏകദേശം +1, +2 10ാം ക്ലാസ്സിലൊക്കെ ഈ കോഡിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം 6ാം ക്ലാസ്സിലെ കുട്ടികൾക്കും ജസ്റ്റ് ഒന്ന് റിവൈസ് ഒക്കെ ചെയ്ത് 6ാം ക്ലാസ് തൊട്ട് ഇവർക്ക് ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ച് തുടങ്ങുകയാണ് ഗൈസ്. ഓക്കെ, അപ്പം ചുരുക്കി പറഞ്ഞ എല്ലാ അറിവുകളും ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഓക്കെ, അത് നല്ല ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോ എന്താ പറയാ, ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു കുട്ടിക്ക് ഇപ്പം ബൾബ് മാറ്റാൻ അങ്ങനത്തെ ഒന്നും അറിയത്തില്ല. ഓക്കെ, ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് ഒരു ബൾബ് മാറ്റേ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താണ് പെട്ടെന്ന് ബൾബൊക്കെ മാറ്റുന്നത്. ഇത് ജസ്റ്റ് ഒരു അറിവാണ്. എല്ലാത്തരം അറിവും ഈ ഒരു 6ാം ക്ലാസ് തൊട്ട് അങ്ങോട്ട് പോകുന്ന കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ആ ഒരു സംഭവമാണ് ഈ ഒരു പുതിയൊരു സിസ്റ്റം പിന്നെ ലോയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ലോ വന്നിട്ട് ഏകദേശം ദിവസങ്ങളൊന്നും ആയിട്ടില്ല, വെറും മണിക്കൂറുകളായിട്ടുള്ളൂ. ഇന്നലെ, അതായത് ഇന്നലെ ബുധനാഴ്ച വൈകുന്നേരം വന്ന ഒരു ഒരു പോളിസി, ഒരു ലോ, ഒരു ആക്ട് എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. ഇന്നലെ വൈകുന്നേരം പുറപ്പെടുവിച്ചാണ് അപ്പോ നമ്മുടെ ഗവൺമെന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വന്ന പുതിയൊരു പോളിസി. ഓ, ഇനി കയറുന്ന കുട്ടികൾക്ക് ഓരോ ഭാഗ്യമാണ്. 6ാം ക്ലാസ് പിന്നെ ഒരു കുട്ടി 5ൽ നിന്ന് പാസ്സായി 6ലെത്തി, 6, 7, 8, 9, 10, 11, 12 അങ്ങോട്ട് എത്തിയാണെങ്കിൽ അവർ ഫ്രീഡാണ് ഗൈസ്. അവർ രാജാവായി കഴിഞ്ഞു. പുതിയൊരു സിസ്റ്റമാണ് ഗൈസ്. ഓക്കെ, വളരെ വളരെ നല്ല അടിപൊളിയായിട്ടുള്ള സിസ്റ്റമാണ്. എനിക്ക് എന്തായാലും ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടു. ഇനി ഇതും പിന്നെ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ കുറെ കാണും. ഞാൻ കുറെ ഡീറ്റെയിൽസ് ഒന്നും പറയത്തില്ല, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതിൽ പറയാൻ തിന്ന കുറെ കാര്യങ്ങളുണ്ട്, പറയാം കുറെ കാര്യങ്ങൾ. ഓക്കെ, 15, 17, 20 മിനിറ്റോളം പോകും. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കും ബോറായി തോന്നും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയുന്നേ ഉള്ളൂ. ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. ബാക്കി ഇനി കോളേജിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ ഡിഗ്രി ആവട്ടെ, ഡിഗ്രി ഇപ്പം 3 വർഷത്തെ കോഴ്സാണ് വിചാരിച്ചത്. ബാക്കി എന്തെങ്കിലും ആയാലും ഈ ഇപ്പം 1 വർഷം ഒരാൾ പഠിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കി ജോലിക്ക് പോവുകയാണെന്ന് വെച്ചാൽ, ഓക്കെ, ജോലി കഴിഞ്ഞ് വന്നിട്ട് നമുക്കിനി ബാക്കി
സെക്കൻഡ് ഇയർ തൊട്ട്, അതായത് സെക്കൻഡ് രണ്ടാമത്തെ മൂന്ന് വർഷമല്ലേ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ വർഷം തൊട്ട് ബാക്കി പഠിച്ചു തുടങ്ങാന്നുള്ള ആ ഒരു സ്കീം ഇവര് കോളേജുകാർക്ക് പ്രൊവൈഡ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനിയുമുണ്ട്, ഇനിയും സംഭവങ്ങളുണ്ട്. രണ്ട് വർഷം നിങ്ങൾ പൂർത്തിയാക്കി അതിനിടയിൽ നിങ്ങൾ നിർത്തിയിട്ട് പോവുകയാണെങ്കിൽ ഡിപ്ലോമ കോഴ്സ് എന്നും പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് തന്നിട്ട് നിങ്ങൾക്ക് 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 ആവശ്യമുള്ള ജോലികളോ എന്തെങ്കിലുമൊക്കെ വേർപെട്ട് നിങ്ങൾക്ക് പോയി തിരിങ്ങിപ്പോയിട്ട് പിന്നെ നേരെ നിങ്ങൾക്ക് ഡിഗ്രി പൂർത്തിയാക്കണമെങ്കിൽ നിങ്ങൾ ഈ തന്ന സർട്ടിഫിക്കറ്റുമായി നേരെ റീജോയിൻ ചെയ്ത് നിങ്ങൾക്ക് മൂന്നാമത്തെ വർഷം കൂടെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ് ഗൈസ്. ഓക്കെ, ഇനി കൂടെ തന്നെ ഇനി ഒരു വർഷം കൂടെ പഠിക്കേണ്ടതുണ്ട് ഗൈസ്. ഓക്കെ, അത് സംഭവം എന്താണെന്ന് വെച്ചാൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അങ്ങനെ നാല് വർഷത്തെ ഒരു കോഴ്സാണ്, ഡിഗ്രി ആവട്ടെ ബാക്കി എന്ത് ഏത് മേഖലയിൽ പോയാലും ഒരു വർഷം കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ റിസർച്ചായിട്ട് ബേസ് ചെയ്താണ്. അതായത് നിങ്ങളിപ്പോൾ ഇപ്പം ഡിഗ്രി നിങ്ങൾ മെയിനായിട്ട് ഒരു ബി കോം ആവട്ടെ, ഓക്കെ, എം ഫാം ആവട്ടെ, പിന്നെ എന്ത് ഫീൽഡ് തിരിഞ്ഞ് പഠിച്ചാലും നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നോടൊപ്പം തന്നെ നമുക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു, നമ്മൾ ഈ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇതിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അതായത് നമുക്ക് നമ്മളെ 9, 10, 11, 12 ആ ഒരു കാല അളവിൽ 6-7 ഓക്കെ ആ ഒരു കാലയളവില് നിങ്ങൾ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന നമുക്കിപ്പോൾ മാർക്കൊന്നും അത്ര ആഡ് ചെയ്യാറില്ല, ചെറിയൊരു ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞ് നമുക്ക് ആഡ് ചെയ്യാറുള്ളൂ. പക്ഷേ ആ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സബ്ജക്റ്റ് വരുന്നുണ്ട്. ഒരു സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഫുട്ബോളാണോ ക്രിക്കറ്റ് ആണോ എന്ത് ചെസ്, എന്ത് പരമായിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ഡാൻസ് മ്യൂസിക് യോഗ അതൊക്കെ എന്താവട്ടെ, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു പരീക്ഷയുണ്ട്, അങ്ങനെ അതിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് എടുക്കുക. ഓക്കെ, അങ്ങനത്തെ പല സംഭവങ്ങളും ഈ ഒരു സിസ്റ്റത്തിലുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോളേജിലെ ഈ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് നമുക്കിപ്പോൾ റിസർച്ചിന്റെ ഭാഗമായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ട്രെയിൻ നമുക്ക് തിരഞ്ഞെടുത്ത് പഠിക്കാം. അപ്പം ഇപ്പൊ നമ്മൾ ബി കോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഫാഷൻ ഡിസൈനിങ് എടുത്ത് പഠിക്കാം, അല്ലെങ്കിൽ പോട്ട് നമുക്ക് എന്തെങ്കിലും ഒരു റിസർച്ച്, അതായത് അതിലെ കുറിച്ച് നമുക്ക് റിസർച്ച് ചെയ്തുകൊണ്ട് വേണം നമുക്ക് പഠിക്കാം. ഓക്കെ, ആ ഒരു സിസ്റ്റമാണ് ഗൈസ് ഈ ഒരു പുതിയൊരു സ്കീം പോളിസി, ന്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വന്ന പുതിയൊരു മാറ്റങ്ങൾ ഗൈസ്. ഓക്കെ, ഇതറിഞ്ഞപ്പോൾ എനിക്കും വളരെ സന്തോഷം തോന്നി. ഈ ഒരു വാർത്ത, ഈ ഒരു സന്തോഷ വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം, പുതിയ കുട്ടികൾക്ക് ഭാഗ്യമാണ് ഗൈസ്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം, ആകെ മാറിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കും കുറച്ച് ആകാംക്ഷ കിട്ടിക്കാണോ, ഇത് ആകെ മാറിയിരിക്കണം എന്നാണ് ഈ പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഗൈസ്. എനിക്ക് വളരെ സന്തോഷം, ഇനി സന്തോഷിച്ചിട്ട് എന്താ കാര്യമില്ല, എല്ലാം പാസ്സായി ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഇനി അടുത്ത പുതിയൊരു ലോയായിട്ട് വന്നിരിക്കുന്നത് ഗൈസ്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾക്കാണ് ഗൈസ് ഭാഗ്യം. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 10-ാം ക്ലാസ്സിലെ കുട്ടികളോ ഇനി അടുത്ത് 8-ാം ക്ലാസ്സിലോട്ടാണോ പോകുന്നത്, അവർക്കാണ് ഭാഗ്യം ഇനി അടുത്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത എനിക്ക് അറിയിച്ചത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്. ഓക്കെ, അവൻ ഇങ്ങനെ എനിക്ക് രാവിലെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരു കോൾ ഇങ്ങനെ വന്നു. അപ്പൊ അവനാണ് ഈ ഒരു സംഭവം പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പൊ അവന് വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇന്ന് ഷോർട്ടായിട്ട് ചുരുക്കി ഒന്ന് ചെയ്യുന്നതാണ് ഗൈസ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും അറിയിക്കണ്ടേ, എല്ലാവരും പിന്നെ ചെവിയിലും കണ്ണിലേക്ക് എത്തേണ്ട ഈ ഒരു വാർത്ത, സന്തോഷ വാർത്ത ഗൈസ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, സീ യു ഫോർ ദി നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ ട്യൂൺ, ബൈ ബൈ.